നരേന്ദ്രമോദി വന്നപ്പോൾ പോലും പ്രഖ്യാപിക്കുന്നില്ല. എന്നാൽ കോൺഗ്രസ് ഘട്ടം ഘട്ടമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം ആരാണ് തുറുപ്പുചീട്ടിറക്കുന്നത്? അങ്ങനെ മത്സരിച്ചുകൊണ്ടാണ് എങ്ങനെയാണോ കർണാടകയിൽ ജയിച്ചത് അതേ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട് തന്നെയാണ് കൃത്യമായി. മനു, വളരെ പ്രധാനപ്പെട്ട കാര്യം, ബിജെപിയുടെ സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഓരോ ഘട്ടത്തിലും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ അവരെ നിശ്ചയിക്കുന്ന കാര്യം, കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടൽ. ഇപ്പോൾ കെ മുരളീധരൻ നമ്മളോട് പറഞ്ഞത് ഹൈക്കമാൻഡ് ഇടപെട്ടില്ല തെലുങ്കാനിൽ, അതിന്റെ വിജയം എന്നാണ്. പക്ഷെ മറിച്ച് അവിടെ ആയിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല. തെലുങ്കാനയിൽ കേന്ദ്രത്തിൽ നിന്ന് ഇടപെടാത്തത് നന്നായി, ഹൈക്കമാൻഡ് ഇടപെടാത്തത് നന്നായി, അതുകൊണ്ടവിടെ വിജയിച്ചു പ്രാദേശിക നേതാക്കൾ. പക്ഷേ ഇവിടെ അതോടൊപ്പം തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ ഒരു പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് ബി ജെ പി മുൻകൂട്ടി കണക്ക് കൂട്ടി അതിന്റെ പ്രഖ്യാപിച്ചു. സൗജന്യ യാത്രകൾ അതുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും വലിയ ഇതായി തീർച്ചയായും. ഛത്തീസ്ഗഡിൽ 55 ബി ജെ പി 55, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് 33 താണിരിക്കുകയാണ്. തെലങ്കാനയിൽ 64 സീറ്റിന്റേതായി ഉയർന്നിരിക്കുന്നു. മനു, ഇനി ഈ തെലങ്കാനയിൽ വരാനിരിക്കുന്ന ഒരു വിഷയം, ഇനി ബി ആർ എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്ത് നയം സ്വീകരിക്കും എന്നതാണ്. അത് ഏതു തരത്തിലേക്കായിരിക്കും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട്? അല്ല, അത് അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പോകണമെന്നില്ല. ഈ നെക് ടു നെക് എന്ന തരത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ അത്തരം ആലോചനകൾ നടക്കില്ലേ? അതെ, അലയൻസ് പ്രഖ്യാപിക്കില്ലേ? എന്തായാലും ഇപ്പോൾ 64 എന്ന സൈഫിലാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഛത്തീസ്ഗഡിൽ അമിത ആത്മവിശ്വാസം വിനയായി എന്നുള്ളതാണ്. വലിയ സ്വാധീനമുണ്ട് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും സുഖമായി ജയിക്കുമെന്നുള്ള വിശ്വാസം. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഈ തമ്മിൽ തല്ലെ ടി എസ് സിംഗ്ദിയോയും ഭൂപേഷ് ബാഗേലും തമ്മിലുള്ള ഈ അടി കോൺഗ്രസിനകത്ത് പരസ്യമായ ഒരു വാക്കുപോലായിരുന്നു. ഒടുവിൽ അത് ഈ ഇദ്ദേഹം ഒരു മഹാരാജാവാണല്ലോ ഈ സിംഗ്ദിയോ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അവിടെ ഒരു വലിയ ക്ലൗട്ടും അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ പിൻബലവും ഉണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ കുറെ കൂടെ പ്രായം കൂടിയ ആളാണ് ഭൂപേഷ് ബാഗേൽ. തെലങ്കാനയിലെ വിജയാഘോഷമാണ്. നേരത്തെ ബി ജെ പിയുടെ ആഘോഷം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസിന്റെ ആഘോഷം. തെലങ്കാന സീറ്റുകളാണ് കോൺഗ്രസ്. കേവല ഭൂരിപക്ഷത്തിൽ 4 സീറ്റുകളുടെ വർധനവുണ്ട്. ബി ആർ എസ് 43 സീറ്റുകളുണ്ട്. ബി ജെ പിക്ക് 9 സീറ്റുകളോടെ വലിയ നേട്ടം ബി ജെ പി അവിടെ തെലങ്കാനയിൽ സ്വന്തമാക്കുന്നു. മറുഭാഗത്താകട്ടെ, മധ്യപ്രദേശിൽ 162 സീറ്റുകളോടെ ബി ജെ പി അധികാരം ഉറപ്പിക്കുന്നു. രാജസ്ഥാനിൽ 107 സീറ്റുകൾ ഉണ്ടാവും. തെലങ്കാനയിൽ 64 സീറ്റുകൾ കോൺഗ്രസിന്. ഛത്തീസ്ഗഡ് അടക്കം 3 സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരം പിടിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലിൽ വലിയൊരു വിജയത്തിലേക്ക് ബി ജെ പി പോകുന്നു എന്നുള്ളതാണ്. അഭിലാഷ്, നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി വളരെ പ്രധാനമായിരുന്നു. ഓരോ സമയത്തും നേരത്തെ മനു പറഞ്ഞു വെച്ചതുപോലെ, കിരൺ പറഞ്ഞു വെച്ചതുപോലെ, വാഗ്ദാനങ്ങൾക്ക് പുറകെ പോയി, കോൺഗ്രസിന് പുറകെ പോയി എങ്കിൽ പോലും അവരുടെ നേരിട്ടുള്ള ഇടപെടലുകൾ, മോദിയുടെ പ്രഭാവം അത് മങ്ങാതെ കാത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി. ആത്മവിശ്വാസത്തോടെ 2024 സമീപിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും തീർച്ചയായും രഞ്ജിത്ത്, നമ്മൾ ഏതൊക്കെ നേതാക്കളെ മാറ്റി നിർത്തുന്നു, ഏതൊക്കെ നേതാക്കളെ ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ പ്രധാനം എന്താണ്? വിജയം എന്നത് മാത്രമാണ്, അധികാരത്തിലേറുക എന്നത് മാത്രമാണ്. അവിടെ വസുന്ധര രാജ സിന്ധ്യ തലയെടുപ്പുള്ള നേതാവാണോ എന്നത് ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ തലയെടുപ്പുള്ള നേതാവല്ലേ എന്നത് മറുഭാഗത്ത്. പക്ഷേ ആരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കണം, ആരെയൊക്കെ കളത്തിലിറക്കണം എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വളരെ നേരത്തെ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്നു, നമുക്കറിയാമല്ലോ, അതായത് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും വലിയ പ്രതിഷേധം ഉയർന്നത് ആ മന്ത്രിക്ക് നേരെയായിരുന്നു. ആ മന്ത്രിക്ക് നേരെ, അതായത് നരേന്ദ്രസിംഗ് തോമറിന് നേരെയാണ് ഏറ്റവും വലിയ വിമർശനം ഉയർന്നത്. ഈ മോദി കാർഷിക മേഖല കൂടിയാണ്. അതാകട്ടെ, മധ്യപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇന്ന് ഈ ടെലിവിഷൻ ചർച്ച, ഇന്നത്തെ ഇലക്ഷൻ പ്രോഗ്രാം ആരംഭിച്ചത് തന്നെ അത് സൂചിപ്പിച്ചുകൊണ്ടാണ്. 70% ജനങ്ങൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മധ്യപ്രദേശിൽ ഇത് സോയയുടെ വിത്തുകൾ വിതയ്ക്കേണ്ട കാലമാണ്. ആ കാലഘട്ടത്തിലായിരുന്നു കർഷകർക്ക് വാരിക്കൊരു വാഗ്ദാനങ്ങളുമായി തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതിന്റെ ബഹന എന്നുള്ള പദ്ധതി അതേറെ സാധിച്ചിട്ടുണ്ട്.